कुछ पैस वेण आ कुटी समीपी या पद भार्यम भर्ता रुप तम तमिल का पटूल रण्णन का ई वेच मुंबते वेच जुमयक्का कुटी वन चल कण्चल भार्यम का कुटी जनिच्चु आ कुटी അതിങ്ങനെ പുഞ്ചിരിക്കുന്ന കാഴ്ച കാണാൻ വാപ്പാക്കും കണ്ണില്ല ഉമ്മാക്കും കണ്ണില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ കണ്ണിന് തീരെ കാഴ്ച ഇല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അവസ്ഥ എന്താണ്? രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടി കറുത്തതാണോ വെളുത്തതാണോ, അവരുടെ കുട്ടികളുടെ മുഖം ഭംഗിയുള്ളതാണോ അല്ലാത്തതാണോ, എത്രമാത്രം സന്തോഷമുള്ളതാണെന്ന് കാണാൻ കാഴ്ചയില്ലാത്ത ആ മാതാപിതാക്കളെ നിങ്ങൾ ഓർത്തു നോക്കൂ. ഇതേപോലത്തെ ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ഈ മഹല്ലത്തിൽ എന്നല്ല, മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതൊരു പ്രദേശത്തും ഈമാനിന്റെ വെളിച്ചം നിലനിർത്തുന്ന രണ്ട് കണ്ണുകളാകുന്ന പള്ളിയും മദ്രസയും അതില്ലാതായാൽ, അത് നഷ്ടപ്പെട്ടാൽ ആ മഹല്ലത്തിലുണ്ടാകുന്ന അവസ്ഥ യഥാർത്ഥ ഈമാനിന്റെ വെളിച്ചമില്ലാത്ത പ്രദേശമായി മാറും. ഈ പ്രദേശത്ത് നമ്മളെ പാലപ്പറ്റയിൽ കഴിഞ്ഞ കാലത്ത് ജീവിച്ച നമ്മുടെ പൂർവിക പിതാക്കൾ ഓർത്തു, പടച്ചവനെ ഞങ്ങളെ മക്കളൊക്കെ ജനിച്ചു വലുതായി വരുമ്പോ, ഞങ്ങൾക്ക് മക്കളായി വരുമ്പോ ഭാവിയിൽ അവര് താമസിക്കുന്ന ഈ പ്രദേശം ഇരുട്ടിലായി പോകാൻ പാടില്ലല്ലോ, ഈമാനികമായ അന്ധകാരത്തിലായി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവരെ ജീവിതത്തിന്റെ കഷ്ടപ്പാടും വിഷമങ്ങളുമൊക്കെ ഉണ്ടായിരിക്കെ അവർ നമ്മുടെ നാട്ടിൽ പള്ളിക്ക് വേണ്ടി പരിശ്രമിച്ചു, മദ്രസയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു, നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെ ചേർത്തുകൊണ്ട് അവരൊരു ഖാദിയെ നിശ്ചയിച്ചു. അങ്ങനെ അൽഹംദുലില്ലാഹ് 40 വർഷം നമ്മുടെ ഈ ഗ്രാമത്തിൽ അന്തസ്സോടുകൂടെ കാരണവന്മാര് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ കാണുന്ന നമ്മളെല്ലാം ഇന്ന് ആസ്വദിക്കുന്ന നമ്മുടെ പ്രദേശത്തിന്റെ സന്തോഷം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന് അതിനെ സഹായിച്ച, സഹകരിച്ച മരണപ്പെട്ട എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അതിൽ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അലി ഹാജി. അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ ഈ നഗരി. ആ കൂട്ടത്തിൽ നല്ല പോലെ ഉത്സാഹിച്ചിരിക്കുന്ന ആളുകൾ, ആ ഉത്സാഹിച്ചിരിക്കുന്ന ആളുകളിൽ മരണപ്പെട്ടു പോയി നമ്മുടെ പല രക്ഷിതാക്കളും ഉമ്മമാരുമൊക്കെ. ഞാൻ ഓർക്കാണ്, നമ്മുടെ ഐദറുവിന്റെ ഒക്കെ വാപ്പ മാനുവാക്ക, അവരുടെ ഉമ്മ രണ്ടുപേരും നമ്മുടെ ഈ മഹല്ലത്തിന്റെ നല്ല കെട്ടുറപ്പോടുകൂടെ പ്രവർത്തിക്കുന്നിടത്ത് ഏറെ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്ത ആളുകളാണ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ ഈ മഹല്ലത്തിൽ ഏറെ സേവനം ചെയ്ത് നമ്മളോട് വിട പറഞ്ഞ കൂട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം ഏറെ കാലം നമ്മുടെ ഈ പ്രദേശത്ത് മഹല്ല് കമ്മിറ്റിയിലും മദ്രസ കമ്മിറ്റിയിലും, ഞാൻ ഓർക്കാണ്, ഈ ബീരാ മുസ്ലിയാരും അതേപോലെ തന്നെ നമ്മുടെ KSRTC അലവിക്കുട്ടി അജിയും, അവർ രണ്ടുപേരും അതേപോലെ നമ്മളെ മരണപ്പെട്ട നാണിയാക്ക അല്ലേ, നാണിയാക്കല്ല അന്നൊപ്പുള്ള അല്ലേ, അങ്ങനെ നമ്മളെ അസൻകുട്ടി, അസൻകുട്ടിയുടെ ഒക്കെ മരണം നമുക്ക് സംഭവിച്ചത് ഒരു വല്ലാത്ത സമയത്തായിരുന്നു. അപ്പൊ അങ്ങനെ അസൻകുട്ടി, അവരെ ജ്യേഷ്ഠൻ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളതാ ഈ തൊട്ടടുത്ത പെരേര വളവ് താമസിക്കണേ നമ്മൾ എന്തേനു മൂപ്പര പേര് അമ്മീസാക്ക, അപ്പൊ അടുത്ത ദിവസം അടുത്ത് മരണപ്പെട്ടിട്ടുള്ളൂ. നമ്മളെ തങ്ങള്, അതേപോലെ എപ്പോഴും പള്ളിയിലുണ്ടായിരുന്ന നമ്മളെ കുഞ്ഞുവാക്ക, അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ പേര് പറയാൻ നിന്നാൽ ഉസ്താദിന്റെ ഇപ്പൊ മൂപ്പര മറന്നോ മറ്റേ ആളെന്തേ ഓർക്കാഞ്ഞത്, അങ്ങനെ ആർക്കും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പേര് പറയാതിരിക്കാൻ. അങ്ങനെ ആ കാരണന്മാരൊക്കെ പാലപ്പറ്റ പള്ളിയില് മഗ്‌രിബ് നിസ്കരിക്കാൻ നിർത്തിയാല് ഒരു കാരണന്മാര് തന്നെ 1.5 സ്വപ്പുണ്ടാകുമായിരുന്നു. അവരൊക്കെ ചേർന്ന് അവരുടെ ഒക്കെ വീട്ടിൽ അവരോടൊപ്പം സഹകരിച്ച് നിന്നിരുന്ന ഭാര്യമാര്, അന്നത്തെ നമ്മളെ വല്യമ്മമാര്, അവരെല്ലാവരും നമ്മെ അങ്ങേയറ്റം സഹായിച്ചു. അല്ലാഹുവേ, ആ മരിച്ചുപോയ മഹതികളും മഹാന്മാരും അവരുടെ ഒക്കെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. അവരൊക്കെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ 40 ആഘോഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ കാല മഹാന്മാരെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കലാണ്. എപ്പോഴും നമ്മളിപ്പോ താമസിക്കുന്ന ഒരു തറവാട് വീട്, ആ തറവാട് വീടിന്റെ പഴയ കാല അവസ്ഥയൊക്കെ മാറ്റി നമ്മളത് പുതിയ വീടെടുത്തു. ഇപ്പൊ നല്ല സൗകര്യമുള്ള അന്തസ്സുള്ള വീടാണ്. ആ വീട്ടിൽ നമ്മളിങ്ങനെ താമസിക്കുമ്പോൾ ഓർക്കണം, ഈ വീടിന്റെ ആദ്യത്തെ ഉടമസ്ഥൻ നമ്മളെ വല്യപ്പയാണ്. വല്യപ്പായിൽ നിന്ന് വാപ്പാക്ക് അനന്തരാവകാശം കിട്ടി, വാപ്പയിൽ നിന്ന് ഞമ്മക്ക് കിട്ടി. ഇപ്പൊ നമ്മളെ പേരക്കുട്ടികളും നമ്മളും ഇതിൽ താമസിക്കാണ് മക്കളായി. അപ്പൊ നമ്മളെ മക്കളോടും പേരമക്കളോടും, മക്കളെ, ഈ സ്ഥലം വാപ്പയായി എനിക്ക് കിട്ടിയത് നിന്റെ ഉപ്പാന്റെ അടുത്തു നിന്നാണ്, ഇപ്പാക്ക് കിട്ടിയത് ഇപ്പാന്റെ ഉപ്പാന്റെ അടുത്തു നിന്നാണ്, അങ്ങനെ 3 ഉപ്പാര് ഈ പറമ്പിൽ താമസിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അവരുടെ അന്നത്തെ കഠിനാധ്വാനമാണ് മക്കളെ നമ്മളെ ഈ പറമ്പ്, നമ്മളെ ഈ വീട്. ഇപ്പൊ താമസിക്കുന്ന ഉമ്മ, എന്റെ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ, ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ, അങ്ങനെ തുടങ്ങിയിട്ട് 3-4 ഉമ്മമാര് ഇതിൽ താമസിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. മരിച്ചുപോയവരൊക്കെ ഖബറിൽ ഒറ്റക്കൊറ്റക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു ഫാത്തിഹ നമുക്ക് വല്യമ്മാക്ക് ഓതാം, ഒരു ഫാത്തിഹ നമുക്ക് വല്യപ്പാക്ക് ഓതാം, ഒരു ഫാത്തിഹ നമുക്ക് ഉമ്മാക്ക് ഓതാം, ഒരു ഫാത്തിഹ നമുക്ക് വാപ്പാക്ക് ഓതാം എന്നിങ്ങനെ ജീവിച്ചിരിപ്പുള്ള നാം അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുകയും, വാപ്പ മരിച്ച മാസമാണ്, വല്യമ്മ മരിച്ച മാസമാണ് എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി ഒരു ദുആ നടത്തുകയും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ പതിവുണ്ടാകുമ്പോൾ, ഓ പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹജനങ്ങളെ, നാം നമ്മുടെ ഖബറിൽ കടക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മെ ഓർക്കാൻ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി സഹായിക്കാൻ, അവരുടെ ഒരു യാസീൻ നമ്മുടെ ഖബറിലേക്ക് കിട്ടാൻ, അവരുടെ ഒരു ദുആ നമുക്ക് ലഭിക്കാൻ, ആ വരുമാനം നമ്മുടെ ഖബറിലേക്ക് കിട്ടണമെങ്കിൽ ഇന്ന് നാം അത് ചെയ്യണം. അപ്പോഴേ നാളെ നമ്മുടെ ഖബറിലേക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചല്ലോ, ഖബറാകുന്ന 6 അടി മണ്ണിൽ ഒറ്റക്ക് കിടക്കുന്ന ആ മാതാപിതാക്കൾക്ക് വേണ്ടി, ആ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിൽ ആര് മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലിക്കൊണ്ടുള്ള ഹദിയ, ഖതം തീർത്തുകൊണ്ടുള്ള ഹദിയ, ദുആ നടത്തിക്കൊള്ള ഹദിയ, അത് നമ്മുടെ മഹല്ലത്തിൽ ഒരു പാരമ്പര്യമായി കാത്തു സൂക്ഷിച്ചു നിൽക്കണം. അത് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താനാണ് ഈ 40-ാം വാർഷികം. ഒന്ന്. രണ്ടാമത്തേത്, നമ്മുടെ ഈ 40-ാം വാർഷികം കൊണ്ട് നാം ലക്ഷ്യമാക്കിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, നമ്മുടെ മഹല്ലത്തിൽ നേരത്തെ കാരണവന്മാരായി ഉണ്ടായപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ടാകും. ആ സഹായങ്ങളും സഹകരണങ്ങൾക്കുമൊക്കെ നമ്മുടെ മാതാപിതാക്കൾ വലിയ വില കൽപ്പിച്ചിരുന്നു. ഞാൻ ചെറിയതാകുന്ന സമയത്ത് അല്ലാഹ് ഓൾ എന്നെ സഹായിച്ചതിന് കണക്കില്ല. ഞാൻ കുട്ടിയാകുന്ന സമയത്ത്, കഷ്ടപ്പാടുള്ള സമയത്ത് അവരെ സഹായം എനിക്ക് വല്ലാതെ കിട്ടി. നമ്മളിങ്ങനെ പറയും, അവരെ കഞ്ഞി കുടിക്കാത്ത ഒരാൾ ഈ നാട്ടിലുണ്ടാവൂല എന്നൊക്കെ ഇങ്ങനെ പറയും. പഴയ ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബാംഗങ്ങളുമൊക്കെ അതിലേറെ കൈകോർത്ത് നിന്നവരാണ്. ഇന്ന് പുതിയ തലമുറയായി, ചെറുപ്പത്തിലെ ഗൾഫിൽ പോണ തലമുറ ഒന്നങ്ങനെ, അതേപോലെ തന്നെ മറ്റു ജോലിയിലായിട്ട് വ്യാപൃതരായിട്ട് അങ്ങനെ, ഉദ്യോഗമായിട്ട് പോകുന്നവരങ്ങനെ. ഏതായാലും പഴയ കാലത്തെ പോലെയുള്ള കൂട്ടായ്മ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇത് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ തന്നെ തമ്മ തമ്മിൽ അറിയാത്ത ഒരവസ്ഥയിലേക്ക് വരെ നീങ്ങാൻ. ഈ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നാട്ടിൽ താമസിക്കുന്ന കുടുംബങ്ങളെല്ലാം മാനസിക പൊരുത്തത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മുടെ മഹല്ലത്തിലെ മൊത്തം കുടുംബത്തിൽ നിലനിൽക്കണം. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ 40-ാം വാർഷികം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കണ്ണകലുമ്പോൾ കൽബ് അകലും എന്ന് പഴയ കാരണവന്മാര് പറയും. കണ്ണ് അകലുന്നതിനനുസരിച്ച് കൽബ് അകലും. ഇന്ന് ഒരു കുടുംബത്തിൽ തന്നെ കുട്ടികളെപ്പോലും, ജ്യേഷ്ഠനും അതുപോലെ തന്നെ മക്കളും ജിദ്ദയിലാണ്, അനുജനും മക്കളും ദുബായിലാണ്. ഈ പേരമക്കൾ തന്നെ തമ്മ തമ്മിൽ കാണുന്നില്ല. ഇവന് ലീവ് കിട്ടുന്ന സമയത്തല്ല മറ്റോന് ലീവ്, മറ്റോന് ലീവ് കിട്ടുന്ന സമയത്തല്ല ഇവന് ലീവ്. ഒരു കുടുംബത്തിലെ തന്നെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും രക്തബന്ധത്തിൽപ്പെട്ട മക്കൾ പോലും പരസ്പരം കാണുന്നത് അറിയാത്ത ഒരവസ്ഥയിലേക്ക് കുടുംബജീവിതം അകൽച്ച വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം വേദികളൊക്കെ ഒരുക്കിയിട്ട് നമ്മുടെ മഹല്ലത്തിലെ കൂട്ടായ്മ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാനസിക പൊരുത്തത്തിലെ മുന്നേറ്റം, അത് ഉറപ്പുവരുത്തുക കൂടിയാണ് 40-ാം വാർഷികത്തിലൂടെ നാം ചെയ്യുന്നത്. നമ്മുടെ മഹല്ലത്തിൽ വരുന്ന നിക്കാഹുകളും നമ്മുടെ മഹല്ലത്തിൽ വരുന്ന മരണങ്ങളും നമ്മുടെ മഹല്ലത്തിൽ വരുന്ന കല്യാണങ്ങളും നമ്മുടെ മഹല്ലത്തിൽ വരുന്ന വീട് കയറി താമസങ്ങളും തുടങ്ങിയ ആഘോഷ പരിപാടികളും സന്തോഷ പരിപാടികളും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടേണ്ട പല മജ്‌ലിസുകളും ഉണ്ടാകും. ആ മജ്‌ലിസുകളിലെല്ലാം നമ്മുടെ നാട്ടിൽ പഴയ കാലത്തെ ഒരവസ്ഥയിലേക്ക് നമ്മൾ നിലനിൽക്കണം. പണ്ടൊക്കെ ഒരു മഹല്ലത്തിൽ ഒരു മരണം നടന്നാൽ ആ നാട്ടിലുള്ള ആരും പിന്നെ ജോലിക്ക് പോകൂല. ആ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടി ആടി ആ മറവ് ചെയ്ത് എന്നിട്ടേ അവരൊക്കെ പിന്നെ എന്തെങ്കിലും വഴിക്ക് തിരിയുള്ളൂ. ഏത് ജോലിക്ക് പോണ ആളും ജോലിയും കാര്യവും മറ്റുമൊക്കെ നിർത്തിവെച്ച് ആ മരണ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാവരും സജീവ സാന്നിധ്യമുണ്ടാകും. ഈ ഒരവസ്ഥ നമ്മുടെ മഹല്ലത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം. അത് പഠിപ്പിക്കൽ കൂടിയാണ് നമ്മുടെ 40-ാം വാർഷികം. കാരണവന്മാരായാലും ചെറുപ്പക്കാരായാലും ഇവിടെ ഇപ്പൊ കുറെ പന്തലൊക്കെ കെട്ടി കുറെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോ ഒരു വാർഷിക ആഘോഷക്കായിട്ടാണ് ഇതിനെ ആരും ആ രീതിയിൽ പറയുകയോ കാണുകയോ ചെയ്യണ്ട. മറിച്ച് നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ലാഭം, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം അത് വളരെ വലുതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 40ാം വാർഷികം കഴിയുമ്പോഴേക്കും ഈ നാട്ടിലെ എല്ലാവർക്കും അതിൽ പങ്കാളികളാകാൻ അവസരമുണ്ടാകുന്ന രീതിയിലാണ് നാം അതിന്റെ അണിയറ വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു +1, +2 തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഡിഗ്രി തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, SSLCയും അതിന്റെ താഴെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ വിവാഹ പ്രായമായി വിവാഹം ചെയ്തയച്ചിരിക്കുന്ന മക്കൾ, വിവാഹം ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സഹോദരിമാർ, അതേപോലെ തന്നെ ഉമ്മമാർ, ഉമ്മാമ്മമാർ, ഉപ്പമാർ, ഉപ്പാപ്പമാർ, യുവാക്കൾ, അവർക്കെല്ലാം സംബന്ധിക്കാവുന്ന വിവിധ ഇനം പദ്ധതികളും പരിപാടികളും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കിടയിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർത്തിയാകുമ്പോൾ ഒരു മാതൃകാ കുടുംബ വ്യവസ്ഥിതി നമ്മുടെ മഹല്ലത്തിൽ രൂപപ്പെട്ട് വരണം. അതുദ്ദേശിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഗൾഫ് സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, എന്റെ സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാരെ, നാം ഈ 40ാം വാർഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ നല്ല ജീവിതത്തിന്റെ മാതൃക നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. നിങ്ങൾ നോക്ക്, നിങ്ങൾ മാറ്റം വന്നല്ലോ, എല്ലാറ്റിനും മാറ്റം വന്നു. ഞാനിപ്പോ എന്റെ താമസിക്കുന്ന വല്ലപ്പുഴ സ്ഥലത്തുനിന്ന് ഞാൻ പലപ്പോഴും സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ചിലപ്പോഴൊക്കെ മജ്മഅയിലേക്ക് ഇങ്ങോട്ട് നടക്കും. ഒരു 2.5-3 കിലോമീറ്റർ നടന്നാൽ മതി, വീട്ടിൽ നിന്ന് മജ്മഅയിലെത്തും. ചിലപ്പോഴൊക്കെ സുബഹിക്ക് ഞാനിങ്ങനെ നടക്കും. അപ്പൊ മുൻപൊക്കെ ഇങ്ങനെ നടക്കുമ്പോ, ഇരുട്ടത്ത് ഇങ്ങനെ നടക്കുമ്പോ ആരും കാണൂല. അപ്പൊ പിന്നെ ആയത്തുൽ കുർസിയൊക്കെ ഉറക്കം ഓതിയിട്ട് അങ്ങനെ പോകരാണ്. ഇപ്പൊ നേരെ മാറ്റം വന്നു. എന്താ, ഇപ്പൊ നമ്മൾ സുബഹിക്ക് എഴുന്നേറ്റിട്ട് ഇങ്ങനെ നടക്കുമ്പോ പെണ്ണുങ്ങൾ അടക്കം റോട്ടിൽ നടക്കുക. എന്നാള് നോക്കുമ്പോൾ ഒരു 3-4 പെണ്ണുങ്ങൾ ഇങ്ങനെ കജും വീശിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നു. ഞാൻ വിചാരിച്ചു വല്ല മരിച്ചു പറയാൻ പോകറ്റാണാവോ. നോക്കുമ്പോ എന്താ, ഒരു ഡോക്ടറോട് നടക്കാൻ പറഞ്ഞിട്ട് നടക്കുക. സുബ്ഹാനല്ലാഹ്, കണ്ടങ്ങൾ മാറ്റം വന്നതാ ഞാൻ പഠിപ്പിക്കണേ. മാറ്റം വന്ന ഒരു രീതി, എല്ലാ സംഗതികൾക്കും മാറ്റം വന്നു. കുട്ടികൾക്കൊന്നും ഇപ്പൊ ഒരു പഴമൊഴി, വായ പോയി മുള്ളുമ്മൽ വീണാലും മുള്ളു പോയി വായമ്മൽ വീണാലും എന്നാണിപ്പോ കുട്ടിക്ക് മുള്ളും അറിയില്ല, വായ അറിയില്ല. അപ്പൊ പിന്നെ കുട്ടികൾക്ക് എന്താ, പഴമൊഴിയൊക്കെ മാറി. അപ്പൊ പിന്നെ ഞാൻ എന്താ കുട്ടികൾക്ക് അറിയണേ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് മൊബൈൽ പോയി വെള്ളത്തിൽ വീണാലും, വെള്ളമൊക്കെ പാടെ മൊബൈൽമൊക്കെ വീണാലും കേട് മൊബൈലിനാണെന്ന് പറഞ്ഞു കൊടുക്കാനേ ഇപ്പൊ പറ്റുള്ളൂ. അല്ലാതെ മുള്ളും പായും പറഞ്ഞാൽ കുട്ടിയൊക്കെ അറിയണ്ടേ. അപ്പോ എല്ലാ സംഗതികളിലും ഈ മാറ്റം വന്ന കാലാവസ്ഥയിൽ നമ്മുടെ ആളുകൾക്ക് ഒരു മാതൃകാപരമായ ഒരു കുടുംബജീവിതം, ഒരു മഹല്ലത്തിന്റെ മാതൃകാപരമായിരിക്കുന്ന അവസ്ഥ പലപ്പോഴും ബിദഈ പ്രസ്ഥാനക്കാർ, അതേപോലെ തന്നെ ഓറിയന്റലിസ്റ്റ് സിയോണിസ്റ്റ് ഏജന്റുകൾ നമ്മുടെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ 4 ആളെ മദ്യപാനികളാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ പലപ്പോഴും നാട്ടിലും പരിസരത്തുമൊക്കെ പല രൂപത്തിൽ ഉണ്ടായേക്കാം. ചെറുപ്പക്കാർ കുട്ടികളെ വശീകരിച്ച് വേറെ ഏതെങ്കിലുമൊക്കെ അക്രമത്തിനും അനീതിക്കുമൊക്കെ അവരെ പരിശീലിപ്പിക്കുന്നവരുണ്ടായേക്കാം. നമ്മുടെ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാരിലേക്ക് നമ്മുടെ മഹല്ലത്തിലെ ചെറുപ്പക്കാരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ ചില ആളുകളെ പ്രവർത്തനം വന്നേക്കാം. വേറെ ചില രൂപത്തിൽ രാഷ്ട്രീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നാട് കുട്ടിച്ചോറാക്കുന്ന രീതിയിലുള്ള ആളുകൾ പ്രവർത്തിച്ചേക്കാം. ഇങ്ങനെ പലരും നമുക്ക് വരാനുള്ള സാധ്യത എല്ലാ മഹല്ലത്തിലും ഉണ്ട്. അത് നമ്മുടെ മഹല്ലത്തിലും ഉണ്ടാകും. അപ്പോൾ ഏതൊരു ചെറുപ്പക്കാരനും, ഞാൻ നിൽക്കുന്നത് ഒരു അന്തസ്സുള്ള കുടുംബ ജീവിതത്തിലാണ്, ഞാൻ നിൽക്കുന്നത് നല്ലൊരു കൂട്ടായ്മയുള്ള മഹല്ലത്തിലാണ്, എന്റെ കാരണത്താൽ ഈ മഹല്ലത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ പാടില്ല, എന്റെ കാരണത്താൽ ഞങ്ങളൊരു 4 ആളൊരു ഗ്രൂപ്പും ബാക്കിയുള്ളവർ വേറൊരു ഗ്രൂപ്പും, അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത വരാൻ പാടില്ല. എന്റെ നാട്ടിൽ താമസിക്കുന്ന എല്ലാ മഹല്ലത്തിലെ ആളുകളും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഞാനായിട്ടൊരു എണ്ണം കുറഞ്ഞ ആളാകാൻ പാടില്ല. എല്ലാ മരണ വീട്ടിലും യാസീൻ ഇങ്ങനെ ഓതുമ്പോൾ എന്റെ മയ്യത്തായിട്ട് കൊണ്ടുപോകുമ്പോൾ ആരും മിണ്ടാതെ കൊണ്ടയാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. नाटिल मरणपेट्ट एल्ला कबरिन्टे अडुत्तुम नाट्टुकारोक्के वेळ्ळियाഴ്ചയും 27-ആം രാവിനും പുണ്യദിനത്തിലൊക്കെ പോകുമ്പോൾ എന്റെ കബറിന്റെ അടുത്ത് മാത്രം ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മുടെ ചെറുപ്പക്കാരെ മക്കൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ബോധ്യമാകുന്ന രീതിയിൽ നമ്മുടെ 40-ആം വാർഷികം നമുക്ക് മാറ്റിയെടുക്കണം കുറച്ച് ആഘോഷങ്ങൾക്കും കുറച്ച് ശക്തി പ്രകടനങ്ങൾക്കും വേണ്ടി പ്രഖ്യാപിച്ചതല്ല നമ്മുടെ 40-ആം വാർഷികം വളരെ അധികം ആലോചനയോട് കൂടെ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി ഇപ്പോ നിങ്ങൾ നോക്കൂ ലോക മാപ്പ് ലോകാരോഗ്യ സംഘടനയുടെ മാപ്പ് ക്ലിക്ക് ചെയ്താൽ അതിന്റെ നെറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്താണ് കാണുന്നത് കേരളത്തെ കാണുമ്പോഴേക്കും സുബ്ഹാനല്ലാഹ് ലോക മാപ്പിൽ ഏറ്റവും കൂടുതൽ വൃത്തിഹീനമായ പ്രദേശമായിട്ടാണ് ഇപ്പോൾ കേരളത്തെ ലോകാരോഗ്യ സംഘടന കാണുന്നത് എന്താണ് കാരണം ഈ നൂറ്റാണ്ടിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആധുനിക ചികിത്സാ രീതിയും വൈദ്യശാസ്ത്രവും പുരോഗമിച്ച് അതിന്റെ ഉത്തുംഗതയിലെത്തിയിരിക്കുന്ന സമയം ഇന്ത്യ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ കോളറ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോ ഒരു രാജ്യത്ത് കോളറ രോഗം വന്നു എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയുമില്ലാത്ത കൗമ അവിടെ ജീവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം നമ്മുടെ ആരോഗ്യ വകുപ്പും നമ്മുടെ അന്തസ്സും ഒക്കെ അതിൽ വളരെ അധികം എന്താ പറയാ ഒരു 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 ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റ് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന പ്രദേശക്കാരായിട്ടാണ് കേരളത്തെ വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് മലപ്പുറത്തെ എന്താ കാരണം മലപ്പുറം ജില്ലയുടെ കുറ്റിപ്പുറത്താണ് ഇപ്പോൾ കോളറ റിപ്പോർട്ട് ചെയ്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം രോഗം അത് അതിവേഗം പടരുകയാണ് നമ്മുടെ നാട്ടിൽ കേട്ട് കേൾവി ഇല്ലാത്ത രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് നിങ്ങൾക്കറിയുമോ ആരാണ് ഈ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് കേരളത്തിൽ താമസിക്കുന്ന 3.5 കോടി ജനങ്ങൾ ആ 3.5 കോടി ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന 3 ജില്ലകളിൽ 2-ആം സ്ഥാനമാണ് മലപ്പുറത്തിന് ഒന്ന് മുറാദാബാദ് ജില്ല 2-ആമത്തേത് മലപ്പുറം ജില്ല ഈ മലപ്പുറം ജില്ലയിൽ പള്ളികൾ നിറഞ്ഞു നിൽക്കുന്നു മദ്രസകൾ നിറഞ്ഞു നിൽക്കുന്നു സ്കൂളുകൾ നിറഞ്ഞു നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെ കോളറ ഉണ്ടായി നമ്മുടെ നാട്ടിൽ എങ്ങനെ ഈ ഡെങ്കിപ്പനിയും നമ്മുടെ നാട്ടിൽ എങ്ങനെ ഈ പന്നിപ്പനിയും വന്നു ഇപ്പൊ ഒരു പുതിയ പനിയും കൂടി വരുന്നുണ്ട് തക്കാളിപ്പനി എന്താണ് തക്കാളിപ്പനി ആ പനി ഇങ്ങോട്ട് ബാധിച്ചാൽ ശരീരത്തിൽ ഒട്ടാകെ തക്കാളിയുടെ വലിപ്പത്തിലുള്ള മുഴ ഇങ്ങനെ ഉണ്ടാകുക വേദനയിൽ കടന്ന് പെടയാം ഇപ്പൊ ഒരു പുതിയ രോഗം നമ്മുടെ നാട്ടിൽ വന്നു എന്തേനാ പനിക്ക് പേര് ഡിഫ്തീരിയ ഗൾഫിലൊക്കെ പോയാൽ നമ്മൾ കഫ്തേരിയ എന്നാ കേട്ടത് ഇതിപ്പോ ഡിഫ്തീരിയ എത്ര മാരകമാണ് ആ രോഗം ഡിഫ്തീരിയ രോഗം ബാധിക്കുന്നവർക്ക് പെട്ടെന്ന് പനി വന്നു ആ പനി വന്നാൽ നമ്മുടെ ശ്വാസകോശത്തിന് ചങ്കിനുള്ളിൽ ഒരു മുഴ വരികയാണ് മുണ്ടി മക്കൾ ഉണ്ടായ മാതിരി പുറത്തേക്ക് മുഴ കാണുന്നില്ല പിന്നെ അകത്ത് ശ്വാസ തടസ്സം നഷ്ടപ്പെടുക ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കുക ഒരാഴ്ചയിലധികം ജീവിക്കുന്നില്ല ആള് കാലിയായി പോവുക ഈ രോഗങ്ങളൊക്കെ പരത്തുന്നത് എലിയുടെ മൂത്രത്തിലൂടെയും അതേപോലെ തന്നെ കൊതുകുകളുമാണ് ഇത്രയധികം ഈ കൊതുകും അതുപോലെ തന്നെ എലിയും ഒക്കെ വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെ രോഗാണുക്കൾ വർദ്ധിച്ചു വന്നു ഇതെവിടെയാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് സുബ്ഹാനല്ലാഹ് സാക്ഷര കേരളം സുന്ദര കേരളം ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഇത് ഇന്റർനെറ്റ് വഴി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഗൾഫിലൊക്കെ ഇത് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഈ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാക്ഷര കേരളം സുന്ദര കേരളം നമ്മുടെ സാക്ഷരതാ പ്രവർത്തനത്തെ ലോകത്തെ പല സംഘടനകളും പല ഗവൺമെന്റുകളും പ്രശംസിക്കുകയും മാതൃകയാക്കുകയും ചെയ്തിട്ടുണ്ട് അത്രയും കേരളത്തിന് ലോക മാപ്പിൽ ഉന്നത നിലവാരം നേടിത്തന്ന സംഗതിയാണ് നമ്മുടെ സാക്ഷരതാ പ്രവർത്തനം ആ സാക്ഷര കേരളത്തിലാണ് കോളറ റിപ്പോർട്ട് ചെയ്തത് അതോടുകൂടെ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ നമ്മുടെ മലപ്പുറത്തിനും കേരളത്തിനും 0 മാർക്കിലേക്ക് നമ്മൾ താഴ്ന്നു എന്തുകൊണ്ട് ആരോഗ്യ മേഖലയിൽ നമ്മുടെ സാക്ഷരത പൂജ്യമാണ്. അബുദാബിയിൽ വെച്ച് ഒരു അറബി സ്നേഹിതൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തെ കുറിച്ച് എനിക്ക് നല്ലൊരു മതിപ്പും ഒരു ബഹുമാനവും എല്ലാം ഉണ്ടായിരുന്നു, കാണണമെന്ന് വല്ലാത്ത ആഗ്രഹവും ഉണ്ടായിരുന്നു. ഞാൻ കേരളത്തിൽ വന്ന് 8 ദിവസം താമസിച്ച് തിരിച്ചു പോരുമ്പോൾ ഇനി ഈ രാജ്യത്തേക്ക് വരില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അത്ര ഗുരുതരമായ കാര്യം എന്താണ് അവിടെ കണ്ടത്? അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഒരു രാജ്യത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന പബ്ലിക് റോഡ്, എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാനുള്ളതാണ് റോഡ്. അദ്ദേഹം എന്നോട് ചോദിക്കാം, നിന്റെ നാട്ടിൽ പബ്ലിക് റോഡിലല്ലേ മൂത്രമൊഴിക്കുന്നത്? നമ്മൾ ആളുകൾ കണ്ടില്ല, ബൈക്കിൽ ഇങ്ങനെ പോണ സമയത്ത് ബൈക്ക് അവിടെ നിർത്തി ചെടി നനക്കണമായി ഓരോരുത്തരും മൂത്രമൊഴിക്കൽ. കുറെ മഹിളാ സംഘടനകളും അല്ലാത്ത സംഘടന ഒക്കെ ഇവിടെ ഉണ്ട്. ആരെങ്കിലും ഒരാൾ ശബ്ദിച്ചോ, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന മാലിന്യങ്ങളിൽ ഗുരുതരമായ ഒരു മാലിന്യമല്ലേ മൂത്രം. നമ്മുടെ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ചുമരിലും പള്ളി ചുമരിലും അല്ലാത്ത സ്ഥലത്തും എല്ലാ സ്ഥലത്തും 4 ആള് കൂടി നിൽക്കുന്നിടത്തൊക്കെ മൂത്രത്തിന്റെ ഗന്ധം നമ്മൾ അനുഭവിക്കുന്നില്ലേ? അയാൾ പറയാണ്, മനുഷ്യൻ മൂത്രമൊഴിക്കുന്നതിന് ഒരു ലൈസൻസും ഇല്ല. ഒന്ന് മനുഷ്യൻ തന്നെ ഇങ്ങനെയായപ്പോൾ നിങ്ങളെ നാട്ടിലെ റോട്ടിലാണ് പശു മൂത്രമൊഴിക്കുന്നത്, കാള മൂത്രമൊഴിക്കുന്നത്. അയാൾ പറയാണ്, കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ 2 ദിവസം ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി നിന്നപ്പോൾ രാവിലെ താമസിക്കുന്ന ലോഡ്ജ് മുറിയിൽ നിന്ന് രാവിലെ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ റോട്ടിലല്ലേ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് സുബൈ ജമാഅത്ത് കിട്ടാൻ വേണ്ടി നടക്കുമ്പോൾ പശു കാഷ്ടിച്ചിട്ട് നടു റോട്ടിൽ കാഷ്ടിച്ചിട്ട് ഞാനതിൽ ചവിട്ടിപ്പോയി. അന്നത്തെ സുബഹിം എനിക്ക് ജമാഅത്ത് പോയി, ഒന്നും കിട്ടിയില്ല. അയാൾ പറഞ്ഞു, ഞാൻ ആ ചെരുപ്പൊക്കെ ഉപേക്ഷിച്ചു. മറ്റ് രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന ആളുകൾ നമ്മുടെ വൃത്തികേടിനെ പറ്റി വിലയിരുത്തുന്നത് നമ്മൾ ഓർക്കണം. പശു കാഷ്ടിക്കുന്നത്, എരുമ കാഷ്ടിക്കുന്നത്, മറ്റ് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് ഒക്കെ, കാർക്കിച്ച് തുപ്പുന്നത്, ആളുകൾ മൂത്രമൊഴിക്കുന്നത് ഒക്കെ റോട്ടിൽ തന്നെ. നടു റോട്ടിൽ രാത്രി സമയങ്ങളിലും മറ്റുമൊക്കെ വണ്ടിക്ക് കുടുങ്ങിയിട്ട് പൂച്ച ചത്തത് റോട്ടിൽ തന്നെ കിടക്കണം, എലി ചത്തത് റോട്ടിൽ തന്നെ കിടക്കണം. അയാള് പറയാണ്, ജലജീവികളൊക്കെ ചത്തിട്ട് ദിവസങ്ങളായി മാറ്റാതെ പുഴുക്കൾ നിറഞ്ഞുകൊണ്ട് റോഡ് സൈഡിൽ നിങ്ങളുടെ നാട്ടിൽ കിടക്കുന്നില്ലേ? ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട് ഒരു മാലിന്യ കൂമ്പാരമാണ്. അപ്പോ ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇനി ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കാം. സാക്ഷര കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവാക്കളോട്, നമ്മുടെ 40-ാം വാർഷികം കഴിയുമ്പോൾ നമ്മുടെ പാലപ്പറ്റയിലെ വീടുകളും പരിസരവും, നമ്മുടെ പാലപ്പറ്റയിലെ ഊടുവഴികളും പരിസരവും, നമ്മുടെ പാലപ്പറ്റയിലെ റോഡും പരിസരവും, നമ്മുടെ പാലപ്പറ്റയിലെ നമ്മുടെ പൊതുസ്ഥലങ്ങൾ, പള്ളി, മദ്രസ, സ്കൂള്, അങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾ, ഇവിടെ എല്ലാം ഒരു നല്ല വൃത്തിയുള്ള നബി മുഹമ്മദുർ റസൂലുള്ളാഹി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുനിയൽ ഇസ്ലാമു അല തഹാറ, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയായി കാണേണ്ടതാണ് ശുചീകരണ പ്രവർത്തനം എന്ന് മുത്ത് നബി പഠിപ്പിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ ഉണർത്തിയിട്ടില്ലേ? ഈമാനിനെ ഓഹരി ചെയ്തുകൊണ്ട് മുത്തുനബി ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ ആ ഈമാനിന്റെ ഒരു ഭാഗമായി പഠിപ്പിച്ചത് അത്വഹാറ, ശുദ്ധീകരണമല്ലേ? നമ്മളെ വസ്ത്രം മാത്രം അലക്കി തേച്ചിട്ടിട്ട് കുളിക്കൽ മാത്രം കഴിഞ്ഞതുകൊണ്ട് കാര്യമായോ? നമ്മുടെ വീടും പരിസരവും നമ്മുടെ താമസ പ്രദേശങ്ങളും വൃത്തിഹീനമായി നിൽക്കുമ്പോൾ കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ വിതരണം ചെയ്യുന്ന കൊതുകും എലിയും അതുപോലെ തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ നമുക്ക് മാരകമായ രോഗങ്ങൾ നൽകുകയാണ്. തിരുവനന്തപുരത്തേക്ക് എല്ലാ സ്ഥലത്തു നിന്നും ട്രെയിൻ വരുന്നുണ്ട്. എന്നാൽ മലബാർ ജില്ലകളിൽ നിന്ന് പോകുന്ന ട്രെയിന്, ഉദാഹരണത്തിന് നമ്മളെ നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന രാജറാണി എക്സ്പ്രസ്, അത് തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേൾക്കാം, എന്താണ് കേൾക്കുന്നത് ആർസിസിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പോകുന്ന രോഗികൾക്ക് ആംബുലൻസും വാഹനവും പുറത്ത് തയ്യാറായി നിൽപ്പുണ്ട്. സർക്കാരിന്റെ ചെലവിൽ തന്നെ ആർസിസിയിലേക്കുള്ള ആംബുലൻസ്, മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസ്, മറ്റു വാഹനം, 2 KSRTC ബസ്. നമ്മളെ നാട്ടിൽ നിന്നുള്ള ട്രെയിൻ ചെല്ലുമ്പോൾ അവിടെ കാത്തു നിൽക്കുക. എന്തേ? ഈ ട്രെയിനിൽ വരുന്ന യാത്രക്കാരിൽ 70% രോഗികളാണ്. തിരുവനന്തപുരം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നവരാണ്. ഇത്രയധികം രോഗം എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു? നമ്മളെ 40-ാം വാർഷികം പൂർത്തിയാകുന്നതിനിടയ്ക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് ആവർത്തിച്ച് ഒരു ആരോഗ്യ ബോധവൽക്കരണം നമുക്ക് നടത്തേണ്ടതുണ്ട്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, മുസ്ലിം ഉമ്മമാർ, സഹോദരിമാരെ, നമ്മൾ 5 നേരം നിസ്കരിക്കുന്നവരാണ്. ആ 5 നേരത്തെ നിസ്കാരത്തിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 നേരത്തെ വുളുവിലെയും 5 നേരത്തെ നിസ്കാരത്തെയും ദുനിയാവിലേക്കും ആഖിറത്തിലേക്കുമുള്ള അഴുക്ക് നീക്കിക്കളയുന്ന ഇബാദത്തായി പഠിപ്പിച്ചുകൊണ്ട് മുത്തുനബി ചോദിച്ചില്ലേ, നിങ്ങളുടെ വീടിന്റെ താഴ്വരയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി, ആ നദിയിൽ വെച്ചുകൊണ്ട് 5 നേരം ഒരാൾ ആ പുഴയിൽ വെച്ച് കുളിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യം ഉണ്ടാകുമോ? ഇതുപോലെയാണ് 5 നേരത്തെ വുളുവും 5 നേരത്തെ നിസ്കാരവുമെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ നല്ല പോലെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചിട്ടില്ലേ? എന്നിട്ട് ആ പരിശുദ്ധമായ വുളുവും നിസ്കാരവും ഒക്കെയുള്ള നാമാണെങ്കിലോ പരിശുദ്ധ നിസ്കാരത്തിന്റെ 5 നേരത്തെ നിസ്കാരത്തിലും, ഒരു നിസ്കാരത്തിന് 14 ഫറള്, അതിൽ ഒരു ഫറള് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് ആരോഗ്യത്തെ പറ്റി ദുആ ചെയ്യാനാണ്. നിങ്ങൾ നോക്ക്, അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന ഇബാദത്ത് നിസ്കാരം. നിസ്കാരത്തിന് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സുജൂദ്. ഒരു സുജൂദിലേക്ക് പോയാൽ രണ്ടാമതൊന്ന് എഴുന്നേറ്റ് ഇരിക്കണം. രണ്ടാമത്തെ സുജൂദിന് 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തം അത് നിസ്കാരത്തിന്റെ ഫറളിൽ പെട്ടതാണ്. ആ ഫറള് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഏഴ് കാര്യങ്ങളെ കുറിച്ചാണിത്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 ഡാറ്റയാണ്. ഓരോന്നും തുറന്നാൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അതിലേറ്റവും അവസാനമായി നാം പറയുന്നത് ഏതാണ്? വആഫിനി, എനിക്ക് ആരോഗ്യം തരണേ അല്ലാ. ആഫിയത്തിന് വേണ്ടി ചോദിക്കാൻ നിസ്കാരത്തിൽ ഒരു ഫറള് തന്നെ അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ കോളറ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃത്തിഹീനമായ അന്തരീക്ഷം എത്ര ഗൗരവമാണ്. നമ്മുടെ ദുആവും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഉസ്താദേ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും. നമ്മുടെ വീട്ടിന്റെ മാലിന്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്കാണ് ഒഴിവാക്കുന്നത്. ഒരു കല്യാണം നടന്നു, ആ കല്യാണത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടി കൂട്ടി പ്ലാസ്റ്റിക്കിന്റെ കീസിൽ കെട്ടി അവിടെ വെക്കുകയാണ്. എന്തിന്? എല്ലാരും ഉറങ്ങട്ടെ, എന്നിട്ട് വേണം അത് മെല്ലെ കൊണ്ടെങ്ങാണ്ട് എവിടെ ഇടാന്. ഇവിടുന്നാണ് പോകുമ്പോ കുറച്ച് വളവാണ് കഴിഞ്ഞാൽ ഒരു ഉയരമുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ഇത് കൊണ്ടേയിട്ടിങ്ങാണ്ട് കാണാം അല്ലേ. ആയിക്കോട്ടെ, അവിടെയാണ് കൊണ്ടുപോയിട്ടാൽ മതി. എന്നാ നല്ല സ്ഥലത്താണ് ഇടേണ്ടത്. എന്താ കാരണം? അതവിടെ 2 ദിവസം കഴിഞ്ഞിങ്ങനെ അവിടെ ചീഞ്ഞ്, എന്നിട്ട് അത് പുഴുക്കൾ നിറഞ്ഞ്, എന്നിട്ടോ മഴയാണ് പെയ്താൽ നന്നായിട്ട് ആ കയറ്റത്തു നിന്ന് ഇങ്ങനെ മഴവെള്ളം ഒന്നായിട്ടുണ്ട് ഒഴുകി പോന്നാൽ നമ്മളെല്ലാരും പെരീക്ക് രോഗാണുക്കൾ ഇങ്ങനെ ഒന്നായിട്ടാണ് ഹോൾസെയിൽ ആയിട്ട് കൊടുത്തേക്കാണ്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? കച്ചവടക്കാരൊക്കെ ഇപ്പൊ ടൗണിൽ 8 മണിയാകുമ്പോത്തിന് ആളുകളൊക്കെ എവിടെ പോയി? 8 മണിയാകുമ്പോത്തിന് എല്ലാവരും ഒക്കെ ആളുകളൊക്കെ പിരിഞ്ഞു. പക്ഷെ കച്ചവട പീടിയ പൂട്ടണില്ല. എന്തിനാ പൂട്ടാതെക്കണത്? കുറച്ചും കൂടി ഇങ്ങനെ കാത്ത് ഇങ്ങനെ നിൽക്കാണ് പീടിയ അടക്കാൻ. എന്തിന്? പീടിയ അടക്കണതോട് കൂടെ ഇതൊക്കെ പാടെ കുട്ടിച്ചാക്ക് കെട്ടിയിട്ട് അതെവിടെയെങ്കിലും കൊണ്ടുപോയിടുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കോഴി പാർട്സുകളൊക്കെ പാടെ കെട്ടിയിട്ട് അതും കൊണ്ടേറ്റ് എറിയുന്നത് എവിടെയാണ്? അതും റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിന്റെ പരിസരങ്ങളിലും നാട്ടിലും നാം അലക്ഷ്യമായി ഉപേക്ഷിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ ആ മാലിന്യങ്ങളിൽ നിന്ന് ചീഞ്ഞ് പുഴുത്തി രോഗാണുക്കൾ ഉണ്ടായി മഴ അങ്ങോട്ട് പെയ്തപ്പോൾ അതിവിടെ എല്ലാ വീട്ടിലും ഒഴുകി അങ്ങോട്ട് വന്നു ആ ഒഴുകി വന്ന മാലിന്യത്തിന്റെ വെള്ളത്തിൽ ചവിട്ടിയ മോന് അതിലൂടെയാണ് മദ്രസയിലേക്ക് പോകുന്നത് അത് ശ്രദ്ധിക്കാതെ നമ്മൾ കൊണ്ടേറ്റിരിക്കുന്ന മാലിന്യം ചീഞ്ഞിട്ട് അതിന് രോഗാണുക്കൾ നിറയെ നമ്മളെ മുറ്റത്തെ വെള്ളത്തിൽ കെട്ടി നിൽക്കുകയാണ് നമ്മൾ അറിയാതെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന ആരാധനകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ആ നിസ്കാരത്തിലെ സുബഹി നിങ്ങൾ ഓർത്തു നോക്കൂ ആ സുബഹി നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുനൂത്ത് ആ കുനൂത്തിൽ നമ്മൾ ആദ്യത്തെ ദുആവാചകവും രണ്ടാമത്തെ ദുആവാചകവും നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചൊല്ലി നോക്കൂ അത് എത്രമാത്രം സന്തോഷകരമാണ് എന്ന് അൽഹംദുലില്ലാഹ് നാം കാത്തു നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പേരോട് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മോൻ അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്ത് അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ അൽഹംദുലില്ലാഹ് നമുക്ക് ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിൽ ഉപരിപഠനത്തിന് വേണ്ടി പോയതാണ് ആ ലീവ് സമയത്ത് ഇവിടെ വന്നപ്പോ വാപ്പാനെ ക്ഷണിക്കാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടി കുറ്റ്യാടി പോയി അപ്പോ പേരോട് ഉസ്താദിന്റെ തിരക്ക് നമുക്കൊക്കെ അറിയാലോ അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ് എല്ലാവിധ ശത്രു വലയങ്ങളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ് അപ്പോ ഇവിടെന്ന് ദാഹിച്ച് ചെന്ന ചെറുപ്പക്കാരോട് പേരോട് ഉസ്താദ് വിഷയങ്ങളൊക്കെയാണ് പറഞ്ഞു നോക്കുമ്പം ഇവിടുന്ന് പോയവർക്ക് പിന്നെ മൂപ്പരോടൊന്നും പറയാത്ത അങ്ങനെയാണല്ലോ ഓരോരോ സംഗതികൾ അപ്പോ വാപ്പാനെ ഏതായാലും കിട്ടിയില്ല എന്നാ പിന്നെ മകനെങ്കിലും കിട്ടാൻ ഞാൻ പറ്റൂല എന്നുള്ള നിലക്ക് അപ്പൊ അൽഹംദുലില്ലാഹ് മകൻ ഏൽക്കുകയും നമ്മുടെ പരിപാടിക്കൂടെ എത്തിച്ചേരുകയും ചെയ്തു അല്ലാഹുവേ വാപ്പയെപ്പോലെ അതിനേക്കാൾ ഉപരിയും എല്ലാ വിജയവും മക്കൾക്കും നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ ആ സുബഹി നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീ മൻ ഹദൈത് അല്ലാഹുവേ ഞാനും നീയും തമ്മിലുള്ള ബന്ധം അത് സന്തോഷകരമാക്കി നിലനിർത്തണേ അതാണല്ലോ ഹിദായത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുമായി അടുത്ത് ജീവിക്കാൻ കഴിയാം അള്ളാഹുമായി അകന്ന് ജീവിക്കാനല്ല അള്ളാഹുമായി അടുത്ത് ജീവിക്കാൻ കഴിയാം അതാണ് ഹിദായത്ത് നമുക്ക് നിലനിർത്തി കിട്ടുമുണ്ടാകുന്നത് ആ ഹിദായത്തിന് വേണ്ടി ചോദിച്ചാൽ ഉടനെ പിന്നെ നമ്മൾ ചോദിക്കുന്നത് എന്താണ് വഅഫിനി ഫീ മൻ ആഫൈത് അള്ളാഹുവേ ആഫിയത്ത് തരണേ ആ ആഫിയത്തിന് വേണ്ടി നിസ്കാരത്തിൽ ഒരു പ്രാർത്ഥനാ വാചകം ആഫിയത്തിന് വേണ്ടി ചോദിക്കാൻ പഠിപ്പിക്കുകയും നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ കോളറ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് അശ്രദ്ധ പറ്റിയത് നമുക്ക് അപകടം പറ്റിയത് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കുട്ടികളെല്ലാം കൂടി ബാങ്ക് കേട്ട് പള്ളിക്ക് പോയി നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കൊക്കെയാണ് ചെന്ന് നോക്കുമ്പോ ബാത്റൂമിലും അവിടെയൊക്കെ ഭയങ്കര തിരക്ക ആൾക്കാരെല്ലാം കൂടി ക്യൂ നിൽക്കുക അപ്പൊ 4 കുട്ടികളെ ഹൗലിന്റെ അവിടെ നോക്കി ഹൗലിന്റെ അവിടെ തിരക്കൊന്നുമില്ല അപ്പൊ പിന്നെ കുട്ടികൾ എന്ത് ചെയ്തു വേഗം ഹൗലിന്റെ അവിടെ വന്നിങ്ങാണ്ട് ഒതുകൊടുത്തു കഴിഞ്ഞിങ്ങാണ്ട് ഇങ്ങനെയാണ് നോക്കുമ്പോൾ ബാത്റൂമിന്റെ അവിടെ കാര്യമായിക്കണം അപ്പൊ പിന്നെ ഓലെന്തായി അവിടെ പോയി മൂത്രമൊഴിക്കലും മറ്റുമൊക്കെയാണ് കഴിഞ്ഞിങ്ങാണ്ട് നേരെ പള്ളിക്കൊക്കെയാണ് പോവുകയും ചെയ്തു അപ്പം തിരക്കില്ലാത്ത ഇവിടെ അപ്പൊ പിന്നെ ഒതു ആദ്യം എടുക്കണമെന്നോ ബാത്റൂമിൽ പിന്നെ പോകണമെന്നോ പിന്നെ ബാത്റൂമിൽ പോകണമെന്നോ അത് ഒരു തിരക്കില്ലാത്ത സ്ഥലം നോക്കിയെന്നുള്ളൂ ഒതു ബാത്റൂമിൽ തിരക്കാണെന്നാ ആദ്യം ഒതു എടുക്കാന്ന് വിചാരിച്ചു ഒതു എടുക്കുന്നിടത്ത് തിരക്കെന്ന പിന്നെ അത് കഴിഞ്ഞപ്പോ ബാത്റൂമിൽ പോകാന്ന് വിചാരിച്ചു ഈ കൊലത്തിലാണ് നമ്മളെ രീതി അല്ലേ ഇത് പറയുമ്പോ ഇങ്ങനെ തോന്നും 2 കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം ആരാ ഈ കൂട്ടത്തിലുള്ളത് ആരെങ്കിലും ഉണ്ടോ കൈ കഴുകി ഭക്ഷണം കഴിക്കണ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഒറ്റ കുട്ടിയില്ല ആ എന്താ സംഗതി അപ്പൊ ഉസ്താദ് ഞങ്ങളൊക്കെ കേൾക്കലുണ്ട് നിങ്ങൾ കേൾക്കലില്ല നിങ്ങൾ നനക്കലുള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ നമ്മൾ എന്താക്കും ഒന്ന് നനക്കും അത്ര തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കല്. അത് മീനിന്റെ മണം പോകാൻ കേൾക്കാണ്, സുന്നത്ത് വിചാരിച്ചിട്ട് കേൾക്കല്ല. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെന്താക്കും? ഒന്ന് നനക്കും. നനച്ചാലുള്ള ഗുണം എന്താ? നമ്മളെ കൈ എവിടെയൊക്കെ തട്ടിയിട്ട് രോഗാണുക്കളോ ചളിയോ അഴുക്കോ ഒക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് ഇളകി കിട്ടും. അപ്പൊ ആദ്യത്തെ ഉരുളന്റെ ഒപ്പം തന്നെ എല്ലാം കൂടിയാണ് ആമാശയത്തേക്ക് വിടാൻ നല്ല പാകാക്കി. ഇതാണ് നമ്മളെ കൈ കഴുകല്. കഴുകുക എന്ന് നമ്മൾ വെറുതെ പറയണം. ഏതുമാതിരി തല തടവുക എന്ന് പറയാം, തല തോണ്ടലാണ് നമ്മൾ. ആരാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകല്? രണ്ട് കൈയും അറബികളെയൊക്കെ നമ്മളിങ്ങനെ കണ്ടു നോക്കിയാൽ ശരിക്ക് കാണാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സോപ്പൊക്കെ ഇട്ട് രണ്ട് കൈയും കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുള്ളൂ. നമ്മൾ ഭക്ഷണത്തിലൂടെ വരുന്ന രോഗാണുക്കളെ തീരെ കണക്കാക്കുന്നില്ല. ഇപ്പോ നമ്മളെ ഗൾഫിലൊക്കെ കുട്ടികളൊക്കെ പോയി വന്നു നോക്കുമ്പോൾ ചായയൊക്കെ ഇങ്ങനെ പാർന്നു വെച്ചിട്ട് ഒരു പാത്രം കൊണ്ടൊക്കെ മൂടിയിരിക്കണം. അൽഹംദുലില്ലാഹ്, വലിയ ഹൈറായി പോയി. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാലെന്താ? ചായയാണ് പാറുക. അപ്പൊ നിലത്തുണ്ടാവും ഒരു കടലാസ് കിടക്കണം, അത് എടുത്തുങ്ങാണ്ട് ഇത് മന മൂടി വെക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറയാതെ ഉണ്ടാക്കുന്ന കുറെ വിപ്ലവമുണ്ട്. അതിൽപ്പെട്ട വലിയ വിപ്ലവമാണ് ഉസ്താദിന് ഒരിക്കലും ചായക്ക് കടലാസ് കൊണ്ട് മൂടിയിട്ട് കൊണ്ടേ കൊടുക്കാനായിക്കൂല. നമ്മൾ നിലത്തിങ്ങനെ ഒരു കടലാസ് കിടക്കണമെങ്കിൽ അതൊന്നും എടുത്തുങ്ങാണ്ട് നല്ല വൃത്തിയൊക്കെ ഉള്ളവരാണ് ചായ എടുത്തുങ്ങാണ്ട് ഒന്ന് തുടക്കും. ആ തുടച്ചത് എവിടെ? അവനാന്റെ ചന്തിമ തന്നെ. എന്നിട്ട് ആ ഗ്ലാസ് കൊണ്ട് ഈ ചായ, ചൂടുള്ള ചായ, പേപ്പർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിഷമാണ്. അത് ന്യൂസ് പേപ്പറും കൂടിയാണെങ്കിൽ വിഷം 10 ഇരട്ടിയാണ്. കാരണം ഈ പേപ്പർ അത് പേപ്പറാക്കി എടുക്കാൻ കൂട്ടേണ്ട ഒരുപാട് സാധനങ്ങൾ, അതിൽ അക്ഷരം പിടിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് വിഷാംശങ്ങൾ, അത് ചൂടുള്ള ചായന്റെ മുകളിൽ ഈ പേപ്പറോണ്ട് ഇങ്ങനെ നല്ലോണം മുറുക്കി അവിടെ വെച്ചു കൊടുക്കുകയാണ് നമ്മൾ. എന്നിട്ട് ചായന്റെ ചൂട് പോണത് വരെ ഇതിങ്ങനെ മേലെ നിന്നാൽ ഈ അക്ഷരത്തിലെ വിഷാംശങ്ങൾ മുഴുവനും നമ്മളെ ചായയിലേക്ക് ഇങ്ങനെ വരിക. നാളെ രാവിലെ ഒന്ന് കൊക്കക്കൊരയേറ്റ് ഇങ്ങനെ നടക്കാതിരിക്കണം. എങ്ങനെ? ഭക്ഷണം കഴിക്കുന്നിടത്തുള്ള മര്യാദയോ നമ്മളെ ബാക്കിയുള്ള സ്ഥലത്തുള്ള മര്യാദയോ വൃത്തിഹീനമായ രൂപത്തിൽ നാം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ ഏറ്റവും സാക്ഷരതയിൽ 0 പോയിന്റിൽ നിൽക്കുന്ന പ്രദേശം കേരളമാണ്. കേരളത്തിൽ മലപ്പുറമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓർക്കണം. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നിടത്ത് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ കുലു വശ്റബൂ, നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും, അത് പറയേണ്ട ഒരു സംഗതിയല്ല ഖുർആൻ. കാരണം തിന്നാനും കുടിച്ചാനും ഇപ്പൊ പടച്ചോൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളൊക്കെ ചെയ്യൽ തുടങ്ങും, അല്ലേ? പിന്നെ എന്തിനാണ് അള്ളാഹു തആല കുലു വശ്റബൂ എന്ന് പറഞ്ഞത്? അതിന്റെ ശേഷമുള്ള ഹുക്മ പറയാനാ. കുലു വശ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളിയും നിങ്ങൾ കുടിച്ചോളിയും, വലാ തുസ്രിഫൂ, അതിര് വിടരുത്. വലാ തുസ്രിഫൂ എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു തആല കുലു വശ്റബൂ എന്നതുകൊണ്ട് തുടങ്ങിയത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു മര്യാദയില്ല. ഇത്ര കഴിക്കുക എന്നുണ്ടോ, ഇന്നത് കഴിക്കുക എന്നുണ്ടോ, ഒന്നുമില്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് കഴിക്കാന് കഴിച്ച ഭക്ഷണം എല്ലാം കൂടി ശരീരത്തിൽ ദഹിക്കാതെ ഇതെല്ലാം കൂടി ബുദ്ധിമുട്ടാകുമ്പം ചന്തിമക്കൂടെ അതിൽ അങ്ങോട്ടോ പള്ളമ്മക്കൂടെ അതിൽ അങ്ങോട്ടോ എവിടെയെങ്കിലും ആയിട്ടുണ്ട് വലുതായിങ്ങാണ്ട്. ഇപ്പൊ നാളൊരു ചങ്ങായി ഡോക്ടറെടുത്ത് തീരെ സുഖമില്ലാതെ ചെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ഹൈറ്റിനനുസരിച്ചല്ല നിങ്ങളെ വെയിറ്റ്. ഹൈറ്റ് കുറവാണ്, നിങ്ങൾ വെയിറ്റ് കൂടുതലുമാണ്. അതുകൊണ്ട് സഹകരിച്ചു പോകുക എന്നുള്ള നിലക്ക് ഒന്നിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതേതാ? ഹൈറ്റ് കൂട്ടാൻ ഇനി വകുപ്പില്ല. നിങ്ങൾക്ക് 40-45 വയസ്സായില്ലേ, ഹൈറ്റ് ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറക്കാം. എന്നായിക്കോട്ടെ, ശരി. നിങ്ങളെ ഭക്ഷണ രീതി എങ്ങനെയാന്ന് ചോദിച്ചു. രാത്രിയൊക്കെ കുറച്ചു കാലമായിട്ട് ചപ്പാത്തി തന്നെയാണ്. എത്ര ചപ്പാത്തി കഴിക്കും? അതൊരു 10 ചപ്പാത്തിയൊക്കെ. 10 ചപ്പാത്തിയൊക്കെ നമുക്കൊരു പകുതി ആക്കാം, ഒരു 5 ചപ്പാത്തി ആക്കാം. ആയിക്കോട്ടെ എന്നൊക്കെ സമ്മതിച്ചു പോകുന്നു. ഒരു മാസം 5 എണ്ണം കഴിച്ചങ്ങാണ്ട് പോയി തൂക്കി വെക്കുമ്പോൾ 1 ഇഞ്ച് കുറഞ്ഞിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താ നിങ്ങൾക്ക് പറ്റിയെന്നറിയില്ല, നമുക്കൊരു 3 ചപ്പാത്തി ആക്കാം. ആയിക്കോട്ടെ, 3 എണ്ണം തീരുമാനിച്ചു പോയി. 1 ഇഞ്ച് പിന്നെയും കുറയില്ല. ഒരു മാസം കഴിഞ്ഞ് തന്നപ്പോ ഡോക്ടറിന് അത്ഭുതപ്പെട്ടു, ഇതിപ്പോ എന്ത് ശരീരമാണ് ഇയാളത്. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു 15 ദിവസത്തേക്ക് മാത്രം നിങ്ങൾ എന്താക്കണം, 1 ചപ്പാത്തി ആക്കാം. അപ്പോഴാണ് ഇയാൾ പറഞ്ഞത്, സാറേ 1 ചപ്പാത്തി ആവുമ്പോ എന്താ ഞാൻ ചെയ്യാ? എന്ത്? അത് ബന്ധ് കിട്ടണ്ടേ. അപ്പൊ അതെന്തേന്ന് വെച്ചു. 5 എണ്ണായിട്ട് തന്നെ ശരിക്ക് ബന്ധിട്ടില്ല. 3 എണ്ണായപ്പാത്തിന് തന്നെ പിന്നെ അത് വേവ് ഇങ്ങോട്ട് ആക്കിയെടുക്കാൻ പ്രയാസപ്പെട്ടു. അപ്പൊ എന്താ, 10 എണ്ണത്തിന്റെ കട്ടി ഇയാൾ ഒന്നിന് കൊടുക്കുകയാണ്. കണ്ടങ്ങള് അല്ലാഹു റബ്ബ്, ഇത് കൽത്തപ്പം ചൂടുന്ന മാതിരിയാണ് ചപ്പാത്തി ചൂടുന്നത്. അപ്പൊ ഇത് 3 എണ്ണായിട്ട് തന്നെ വേഗണില്ല. ഇനിയിപ്പോ ഇത് 1 ആക്കിയാ പിന്നെ എന്താ കാട്ടുക ഞാനെന്ന് ചോദിച്ചു. നമ്മൾ ഭക്ഷണം കുറക്കാൻ വേണ്ടി പറഞ്ഞാൽ സ്വീകരിക്കുന്ന രീതിയാണ് ഇപ്പത്. आदमी बात्रूम पाड़ी संस्कार रीति पोणत इले नमुक भक्षण कहको कई कहच कई मणंपोया मे रूप अनारोग्यपर रीती നമ്മുടെ ഭക്ഷണത്തെ സമീപിച്ചപ്പോൾ നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളോട് നമ്മൾ ചേർന്നപ്പോൾ കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ ഈ 40ാം വാർഷികം കഴിയുന്നതിനടക്ക് ആരോഗ്യ ബോധവൽക്കരണത്തിന് അതിപ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുസ്ലിം ജമാഅത്ത് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം എന്നൊരു മുദ്രാവാക്യം ഇപ്പോൾ 3 മാസം ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് അതോടെ നമുക്ക് വളരെ പാലപ്പറ്റയിൽ അതിന്റെയൊക്കെ ഒരുപാട് മാതൃകകൾ നമുക്ക് നടത്തണം അങ്ങനെ 40ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒട്ടേറെ പദ്ധതികൾ ആലോചിച്ചുകൊണ്ടാണ് അതേപോലെ നമ്മുടെ ഈ മഹല്ല് ഒരു മാതൃകാ മഹല്ലായി വരുമ്പോൾ തീർച്ചയായും ഒരു വിവാഹ മോചനം നമ്മുടെ മഹല്ലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വിധം നമുക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ആ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയച്ചു രണ്ടായാലും അത് ഒരു ത്വരാക്ക് ചൊല്ലേണ്ട വക്കത്തേക്ക് എത്താത്ത വിധം നമ്മുടെ കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ബോധവൽക്കരണം വിവാഹ പ്രായമെത്തുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇണയും തുണയുമാണ് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ രണ്ട് ചിറകാണ് ആ രണ്ട് ചിറകും ഒരുമിച്ച് ആടേണ്ടടുത്ത് ആടണം അടങ്ങേണ്ടടുത്ത് അടങ്ങണം വളയേണ്ടടുത്ത് വളയണം തിരിയേണ്ടടുത്ത് തിരിയണം ഒരു പക്ഷിയുടെ രണ്ട് ചിറക് ഇതാണ് ഒരു ഇണയും തുണയും ആ ഇണ തുണയുടെ ജീവിതത്തിന്റെ പ്രാധാന്യം വിവാഹ ജീവിതത്തിന്റെ മൂല്യം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ 40ാം വാർഷികത്തിനടക്ക് നല്ലപോലെ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മുതിർന്ന തലമുറയിലെ മാതാപിതാക്കൾ കല്യാണം കഴിച്ച ഇണയും തുണയുമായ ഭാര്യയെയും ഭർത്താവിനെയും സ്വസ്ഥമായി ഒന്ന് ചിരിക്കാൻ അനുവദിക്കാതെ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് സന്തോഷിക്കാൻ അനുവദിക്കാത്ത പഴയ രൂപത്തിലുള്ള ആ അമ്മായിമ്മയും മരുമകളും ഇനി അങ്ങോട്ടുണ്ടായാൽ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്തുകൊണ്ട് പഴയ പോലത്തെ ക്ഷമയുള്ള ഒരു പെണ്ണും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കാത്തു സൂക്ഷിക്കണം ഞാൻ നിർത്തുന്നു ബഹുമാനപ്പെട്ട ബീവി റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ പാതിരാവിന്റെ കൂരിരുട്ടിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ബഹുമാനപ്പെട്ട മഹദി വദൂ ചെയ്ത് അല്ലാഹുവിനു മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ച് 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റാബിഅത്തുൽ അദവിയ ബീവി ദുആ ചെയ്യുന്നത് അല്ലാഹ് പടച്ചവനെ നമ്മൾ കുവൈത്തുൽ മുഖദ്ദസിൽ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സലാമിനെ ഉയർത്തപ്പെട്ടതിന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ ബീവിയെ സിയാറത്ത് ചെയ്യാൻ സാധിക്കും ബഹുമാനപ്പെട്ട ബീവി പറയുന്നത് റബ്ബേ സമയം ഇരുട്ടായി രാജാക്കന്മാരെ വാതിലടഞ്ഞു പ്രമാണിമാരുടെ വാതിലടഞ്ഞു ഓഫീസുകളെ വാതിലൊക്കെ അടഞ്ഞു കച്ചവടക്കാരുടെ വാതിലടഞ്ഞു ഒരാളെ വാതിലും തുറക്കപ്പെട്ടിട്ടില്ലല്ലോ എല്ലാവരുടെ വാതിലും രാത്രി അടഞ്ഞു കിടക്കുകയല്ലേ രാജാതിരാജനായ റബ്ബേ നിന്റെ വാതിൽ മാത്രമല്ലേ തുറന്നു കിടക്കുന്നത് അതുകൊണ്ട് നിന്റെ തുറക്കപ്പെട്ട റഹ്മത്തിന്റെ വാതിൽക്കരിതാ ഒരു പാവി നിൽക്കുന്നു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് കണ്ണീരൊഴുക്കി കാര്യം നേടിയ റാബിഅത്തുൽ അദവിയയുടെ റളിയല്ലാഹു അൻഹാ അവരെ പിൻഗാമികളാകാൻ ഉമ്മമാരെ നമുക്ക് സാധിക്കണം ഉമ്മമാരെ നമുക്ക് സാധിക്കണം എന്റെ ചെറുപ്പക്കാരാ ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ഒരാളാണ് അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അല്ലാഹ് ജോർഡാനിലെ അദ്ദേഹത്തിന്റെ മഖാം ഷരീഫിൽ നാം സിയാറത്ത് ചെയ്യുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് ഒരു ദ്വാരമുണ്ട് ആ ദ്വാരത്തിൽ ഇങ്ങനെ ശ്വസിച്ചാൽ കസ്തൂരിയുടെ വാസന ഇങ്ങനെ വരുന്നത് കാണും അല്ലാഹ് അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കും പോകാൻ ചെറുപ്പക്കാരെ നമ്മുടെ മഹല്ലത്തിൽ നമുക്ക് മനസ്സറിഞ്ഞ് കൈകോർക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മഹല്ലത്തിൽ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിന് ഒരു ചെറുപ്പക്കാരൻ മദ്യപാനത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായാൽ അവന് സ്വയം ഞാൻ ഒറ്റപ്പെട്ടു പോകും നാട്ടിൽ ഒരാളൊരു മുജാഹിദ് ജമാഅത്തിലേക്ക് പോയാൽ ഞാൻ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകും എൻ്റെ മയ്യത്ത് തൊടാൻ ഒരാളില്ലാതായി പോകും എന്ന് അവന് സ്വയം ബോധ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ മഹല്ലത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കൂട്ടായ്മയും കെട്ടുറപ്പും നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ള ഒരവസ്ഥ സൃഷ്ടിക്കലാണ് 40-ാം വാർഷികം കൊണ്ട് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഖൈറിന്റെ വാതിൽ തുറന്നു തരണേ അല്ലാ, ഷർറിന്റെ വാതിലുകൾ കൊട്ടിയടക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത് 40 എത്തുന്നത് വരെ നമ്മോടൊപ്പം നിന്ന കഴിഞ്ഞ കാല ഉമ്മമാരും ഉപ്പമാരും പടച്ചവനെ ആലിഹാജി ഉൾപ്പെടെ പലരും മരണപ്പെട്ടല്ലോ, അവരെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, പടച്ചവനെ അവരെ ഖബർ നീ സ്വർഗതോപ്പാക്കണേ അല്ലാ, പടച്ചവനെ ഞങ്ങളുടെ പള്ളിയിൽ എപ്പോഴും നിസ്കാരത്തിനുണ്ടായിരുന്ന കാരണവന്മാർ, ഈ മഹല്ല് മഹല്ലാക്കി ചിട്ടപ്പെടുത്തിയ കാരണവന്മാർ, അവരൊക്കെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, അവരെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ ആ കാരണവന്മാരുടെ പാരമ്പര്യം നിലനിർത്തിയാണ് ഈ സമ്മേളന നഗരിക്ക് വേണ്ടി മകൻ വാപ്പാക്കും ഉമ്മാക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പന്തലൊക്കെ ഒരുക്കാൻ സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. ആ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അർഹമുർറാഹിമേ, മരിച്ചുപോയ പലരെയും ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണുകയാണ്, നീ അവരെ ഖബർ സന്തോഷമാക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. KSRTC അലവിക്കുട്ടിയാക്ക് അടക്കമുള്ളവർ രോഗികളാണ്, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് നൽകണേ അല്ലാ. അർഹമുർറാഹിമേ, പകർച്ചവ്യാധി നൽകല്ലേ അല്ലാ, ക്യാൻസർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ. അർഹമുർറാഹിമേ, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട വിധം ഒരു മരണം നൽകല്ലേ അല്ലാ. അർഹമുർറാഹിമേ, ഞങ്ങളെ ഒട്ടേറെ മഹാന്മാർ, ഷെയ്ഖുന ഇക്ക ഹസൻ മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനയുടെയും തിരൂരങ്ങാടി ബാപ്പുസ്താദിന്റെയും തുടങ്ങി പല മഹാന്മാരുടെയും ആണ്ടിന്റെ സമയമാണല്ലോ റബ്ബേ, അവരുടെ എല്ലാം ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ 40-ാം വാർഷികം പ്രഖ്യാപിച്ചപ്പോൾ അത് ഏറ്റെടുത്ത ചെറുപ്പക്കാർ, ഗൾഫ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. യോജിപ്പോടെ, ഇസ്സത്തോടെ, റാഹത്തോടെ 40-ാം വാർഷികത്തിന്റെ ഒരു വർഷ പരിപാടി സന്തോഷകരമായി നടത്തുന്നതിൽ SSF-ന്റെയും SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും എല്ലാം ഒരു കൂട്ടായ്മയിൽ സന്തോഷകരമായിരിക്കുന്ന ഒരവസ്ഥ നീ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് സയ്യിദ് അവർകൾ ദുആ ചെയ്ത് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർകൾ നമുക്ക് മകനെ സന്തോഷകരമായി അയച്ചു തന്നപ്പോൾ അൽഹംദുലില്ലാഹ് മുഹമ്മദ് അസ്ഹരി അദ്ദേഹം ഈജിപ്തിൽ ഉപരിപഠനം നടത്തുകയാണ്. അല്ലാഹുവേ, റാഹത്ത് ആ മക്കൾക്ക് നീ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരത്യാവശ്യം ഉള്ളതുകൊണ്ട് ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും ഹജ്ജ് കഴിഞ്ഞെത്തിയ ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടിയാലോചനയിൽ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.